Aaha News Update. Namaskaram, namaskaram, Canada. Canada's favorite radio station, Aaha Radio, la Aaha updates vaayitte thirikkana RJ Neelima. So inna മെയ് 31-ാം തീയതിയാണ്. എനിക്ക് തോന്നി ദൈവമേ ഏറ്റവും നീളം കൂടിയ ഒരു മാസം, നീണ്ട നീണ്ട മാസമായിരുന്നു മെയ് എന്ന് തോന്നുന്നത്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല. ചിലപ്പോൾ മെയ് 31 ഉള്ളത് കൊണ്ടും 31 ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. എല്ലാവർക്കും ഒരു ഫ്രഷ് ഡേ ആശംസിക്കുന്നു. പിന്നെ മന്ത് എൻഡ് ആയതിൻ്റെ ഒക്കെ തിരക്കുണ്ടെന്ന് അറിയാം, എങ്കിലും ചില്ലായി പോകുന്നൊരു ദിവസമായിരിക്കട്ടെ. ടൊറോണ്ടോയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെടാൻ പോകുക എന്നാണ് എൻവയോൺമെന്റ് കാനഡ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു 1 വീക്ക് നഗരം ചുട്ടുപൊള്ളുന്ന താപനിലയാണ് ഇപ്പൊ രേഖപ്പെടുത്താൻ പോകുന്നത്. അടുത്തൊരു 7 ദിവസത്തേക്ക് ടൊറോണ്ടോയിൽ പകൽ സമയത്ത് ഏതാണ്ട് 26 ഡിഗ്രി സെൽഷ്യസിനും 29 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില രേഖപ്പെടുത്തുമെന്നാണ് എൻവയോൺമെന്റ് കാനഡ വ്യക്തമാക്കുന്നത്. ജൂൺ ആദ്യ ദിവസം, ദാറ്റ് ഇസ് ടുമോറോ, 29 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊരു 28 ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നുമാണ് എൻവയോൺമെന്റ് കാനഡ പറയുന്ന അപ്ഡേറ്റ്. ഈ ഒരു വീക്ക് മഴ പെയ്യാൻ സാധ്യതയില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ചൂടിന് ഒരു ശമനവും കാണില്ല എന്നും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സമാധാനം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഔദ്യോഗികമായിട്ട് ഈ വേനൽക്കാലം June 21 വെൻസ്ഡേ ആണ് തുടങ്ങാൻ പോകുന്നത് എന്നും ആരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ ഈ ചൂട് വലിയ പ്രശ്നമല്ല, എങ്കിൽ പോലും ചൂടാണ് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. വെസ്റ്റേൺ കാനഡയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മഞ്ഞുവീഴ്ച കുറയുന്നത് വരണ്ട വേനൽക്കാലത്തിനും കാട്ടുതീയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു എന്നാണ് കൊളറാഡോ ബോർഡർ സർവകലാശാലയിൽ നിന്നുള്ള ഒരു പഠനം വെളിപ്പെടുത്തുന്നത്. 1950 മുതൽ 2013 വരെ മഞ്ഞുപാളികളിലെ ജലസംഭരണം 25% കുറഞ്ഞുവെന്ന് ഈ ഒരു ഗവേഷണം കാണിക്കുന്നുണ്ട്. നേരത്തെയുള്ള മഞ്ഞുരുകലും മഞ്ഞുവീഴ്ച കുറഞ്ഞതും ഒക്കെയാണ്, അതുകൂടാതെ മഴയും കൂടി ഇതിന് കാരണമാവുന്നത്. കനേഡിയൻ മലനിരകളിലെ മഞ്ഞുവീഴ്ചയിൽ കുറവുണ്ടാവുകയും മഞ്ഞുരുകുന്ന തോതിൽ ഒരുപാട് വർധന ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ടീച്ചർ പഠിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത് അല്ലേ. ഈ ഗ്ലോബൽ വാർമിംഗ് ആണ് കഠിനമായ ചൂടും തണുപ്പും ഒക്കെ. നോക്കട്ടെ, നമുക്കത് കടന്നു വരാൻ സാധിക്കട്ടെ അല്ലേ. പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്നത് വലിയ പേരുകളാണ്. അതൊക്കെ ശരിക്കുമുള്ള ഒരു രീതിയിൽ കിട്ടാൻ നമ്മളൊക്കെ ഭാഗ്യം ചെയ്യണം. പക്ഷെ അതൊരു ടോക്സിക് ആയി മാറുമ്പോൾ റെഡ് ഫ്ലാഗുകളൊന്നും നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം 20 വയസ്സുകാരനായ ഒരു യുവാവ് 16 വയസ്സുകാരിയായ കാമുകയെ കൊന്നു. എന്തിനാന്ന് ചോദിച്ചാൽ കുറേ നാളായിട്ട് ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊന്നത്. പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പുള്ളിക്ക് ഒരു കുറ്റബോധവും ഇല്ല, ഞാൻ കൊന്നത് നന്നായി എന്നുള്ള രീതി തന്നെ നിൽക്കുകയാണ്. സോ റിലേഷൻഷിപ്പ് ഏതുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, റെഡ് ഫ്ലാഗ്സുകൾ ഡോണ്ട് ഇഗ്നോർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. സിനിമാ അപ്ഡേറ്റ് പറയാനാണെങ്കിൽ സിനിമകളുടെ പേരുകൾ വളരെ വ്യത്യസ്തമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഏറ്റവും പുതിയ സിനിമ, ഷാഹിദ് കപൂർ നായകനാകുന്ന അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരെന്താണെന്നറിയോ? ബ്ലഡി ഡാഡി. ഇതൊരു സൈക്കോ ആണോ സൈക്കോ ത്രില്ലർ ആണോ ആക്ഷൻ ആണോ എന്നൊന്നും അറിയില്ല. June 9 സിനിമ റിലീസാകാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് വൈസ് ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത 1 ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഷാഹിദിനെ കൂടാതെ സഞ്ജയ് കപൂറും ഡ്രോണ ത്രോയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്, നല്ലൊരു മന്ത് എൻഡ് ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എൻ്റെ canada.ca സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, നെഞ്ചിനുള്ളിൽ താലം. ടാറ്റാ.